എല്ലാവർക്കും ബി യൂണിറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ള കുറച്ച് മേക്കപ്പ് പ്രൊഡക്റ്റാണ്. ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ, കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള മേക്കപ്പ് പ്രൊഡക്റ്റാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ നമ്മളിത് മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ യാതൊരു സ്റ്റെപ്പും ഇല്ല. പക്ഷേ ഞാൻ ഒരു ഓർഡറിലാണ് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾക്ക് ഒന്നല്ല, നിങ്ങൾക്ക് ഇത് തന്നെ വാങ്ങിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ വേറെ ഏതെങ്കിലും വാങ്ങിക്കാം. ഓക്കെ, ഫൗണ്ടേഷൻ, ഫൗണ്ടേഷൻ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ തന്നെ നിങ്ങൾക്ക് കിട്ടണം എന്നില്ല. ഓക്കെ, അല്ല നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് പകരം നിങ്ങൾക്ക് വേറൊരെണ്ണം ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഫേസ് നല്ല ക്ലീൻ ആയിരിക്കണം. നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഫേസ് വാഷ് ചെയ്യണം. അതുശേഷം നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവർക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള, എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും നന്നായിട്ട് സൂട്ടാവണം ഒരു മോയ്സ്ചറൈസർ വന്നിട്ട് അലോവേറ ജെല്ലാണ്. ഓക്കെ, ഞാനപ്പോൾ എടുത്തേക്കുന്നത് ഈ ഒരു നേച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ അലോവേറ ജെല്ലാണ്. ഇതാണ് ഞാൻ കൂടുതലായിട്ടും എന്താ പറയുക, പ്രൈമർ വാങ്ങിക്കുന്നതിന് മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതാണ്. പക്ഷേ എനിക്കിത് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓയിലി സ്കിന്നാണ്, എക്സ്ട്രീംലി ഓയിലി സ്കിന്നാണ്. ഒരു 3-4 മണിക്കൂറെങ്കിലും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഫേസിൽ മേക്കപ്പ് ഉണ്ടാകും. അത് കഴിയുമ്പോൾ എന്തായാലും പോകും. അപ്പോൾ ഞാൻ ദേ ഇത് ഇത്രയും യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അറ്റത്തി കണ്ടില്ലേ, ബാക്ക് വശം കാണാം. അപ്പോൾ അതിനെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു വലുതും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഭയങ്കര അഫോർഡബിളാണ് ഇത്, നല്ല അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അലോവേറ ജെല് യൂസ് ചെയ്യാം. ഒരുപാട് അലോവേറ ജെല് അവൈലബിൾ ആണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്യാം. പിന്നത്തെ കാര്യം, നമ്മളിപ്പോൾ സമ്മർ ടൈമാണ്. സമ്മർ ടൈമിന് നമ്മൾ നന്നായിട്ട് സ്കിന്ന് കെയർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടോണർ വാങ്ങിക്കാം. ഓക്കെ, റോസ് ടോണർ, റോസ് വാട്ടർ ഇല്ലേ, അതോ അല്ലെങ്കിൽ കുക്കുംബർ ടോണർ, അങ്ങനെ ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ അതിനുശേഷം നമുക്ക് വേണ്ടതാണ്, മസ്റ്റായിട്ടുള്ള, നമുക്കിപ്പോൾ വേണ്ട ഒരു കാര്യമാണ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സൺസ്ക്രീൻ എന്തായാലും നമ്മളിപ്പോൾ സമ്മർ ടൈമിന് അപ്ലൈ ചെയ്യണം. നമ്മുടെ ഓയിൽ സ്കിൻ ആണെങ്കിലും അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ആണെങ്കിലും ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും നമ്മൾ എന്തായാലും പുറത്തു പോകുമ്പോഴത്തേക്കും നല്ല ഒരു ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്തിരിക്കണം. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടതാണ് ലിപ് ബാം. ലിപ് ബാം ഇപ്പോൾ എൻ്റെ കയ്യിൽ 2 എണ്ണമുണ്ട്, വേറെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ തന്നത് ഇതാണ്, ഇത് നമുക്ക് കോംബോ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. അതായത് ബൈ വൺ ഗെറ്റ് വണ്ണിൽ 2 ലിപ് ബാം നമുക്ക് കിട്ടും. മെബ്ലിൻ്റെ ബേബി ലിപ്സാണ്, നല്ല ലിപ് ബാമാണ്. ഒരെണ്ണം വന്നിട്ട് ചെറിയൊരു ടിൻ്റ് ഉണ്ടാവും, ഓവറായിട്ട് ഉണ്ടാവില്ല, ചെറിയൊരു ടിൻ്റ് ഉണ്ടാവും. ഒരെണ്ണം വന്നിട്ട് പ്ലെയിൻ ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇതാണ് അടുത്തത്. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ഫേസ് മേക്കപ്പിലോട്ട് കടക്കാം. ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണ നല്ല ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് ഇതാണ്, മെബ്ലിൻ്റെ ഈ ഒരു ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻ. ഇത് ഏത് സ്കിൻ ടൈപ്പുകാർക്കും ചേർന്ന ഒരു ഫൗണ്ടേഷനാണ് ഇത്. അതുപോലെ തന്നെ നന്നായിട്ട് എന്താ പറയുക, നല്ലൊരു ഫൗണ്ടേഷൻ, നല്ലൊരു കവറേജും കാര്യങ്ങളൊക്കെ തരും. ഫുൾ കവറേജ് അല്ല, ഓക്കെ, ഫുൾ കവറേജ് അല്ല, ഇതൊരു മീഡിയം കവറേജ് എന്തായാലും തരും. പക്ഷെ നല്ല രസമാണ് ഇത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യത്തത് എൻ്റെ റെക്കമെൻഡേഷൻ ഇതാണ്. ഇത് എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 330 ആണ്, ടോഫിയാണ് എൻ്റെ ഷെയ്ഡ്, എൻ്റെ കറക്റ്റ് ഷെയ്ഡാണിത്. അപ്പം നിങ്ങൾക്കൊരു മീഡിയം സ്കിൻ ടോൺ ആണെങ്കിൽ അല്ലെങ്കിൽ 200 ടു ഒരു ഡീപ്പർ വരെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ എക്സ്ട്രീം ഡീപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ റെക്കമെൻഡേഷൻ. പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു കൺസീലറാണ്. ഇത് മസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. കൺസീലർ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ സ്കിന്നിൽ കണ്ടില്ലേ ഡാർക്ക് സ്പോട്ട് കാണില്ലേ, ഇതൊക്കെ ഇപ്പോൾ ഫെയ്ഡായിട്ട് വന്നെയാണ്, അതൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയൊക്കെ കുറച്ച് ഒരു ഇരുണ്ട നിറം ഉണ്ടാകും, ബാക്കിയുള്ള ഏരിയയിലൊക്കെ കുറച്ച് ലൈറ്റായിട്ടും, പിന്നെ ഇവിടെ ഇരുണ്ടിട്ടുണ്ടാവും, ഇവിടെയൊക്കെ ഇരുണ്ടിട്ടുണ്ടാവും. അത് വന്നിട്ട് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് ഉള്ളതാണ് അങ്ങനെ. അപ്പോൾ അതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും, ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസീലർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കൺസീലർ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് മെബിലിൻ്റെ തന്നെ കൺസീലറാണ്. ഇത് വന്നിട്ട് ഒരു 50 എന്നിട്ടുള്ളൊരു ഷെയ്ഡാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതും നല്ല ഒരു ഷെയ്ഡാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ്, നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. കണ്ടില്ലേ, എൻ്റെ സ്കിൻ ടൈപ്പിന് ചേർന്നതാണ്. എൻ്റെ സ്കിന്നിലും ഒരു ഷെയ്ഡ് ഡാർക്കായിട്ടുള്ളതാണ് ഞാൻ ഒരു ഷെയ്ഡ് ലൈറ്റ് ആയിട്ടുള്ളതാണ് ഞാൻ എടുത്തേക്കുന്നത്. കണ്ടില്ലേ, ഇപ്പം ചെറുതായിട്ട് അതൊന്ന് ഫെയ്ഡായിട്ടുണ്ട്, ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കൺസീലറാണ്. പിന്നെ അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള കൺസീലറാണ്.
ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 475 ആണ്. പക്ഷെ നമുക്ക് എന്തായാലും ഡിസ്കൗണ്ടിൽ കിട്ടും. പിന്നെ അടുത്ത ഒരു സംഭവം വന്നിട്ട് നിങ്ങൾ ഇത് തന്നെ വാങ്ങിക്കണം എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം, നിങ്ങളുടെ സ്കിൻ ഏതാണെന്നനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് വാങ്ങിക്കാം. അടുത്ത എൻ്റെ റെക്കമെൻഡേഷൻ ഇതാണ്, കോമ്പാക്ട് പൗഡറാണ് ഇത്. ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഫേസ് കാനഡയുടെ ഒരു കോമ്പാക്റ്റാണ്. ഈ ഷെയ്ഡ് വന്നിട്ട് എനിക്ക് കുറച്ച് ലൈറ്റാണ്, കുറച്ചല്ല കുറച്ചധികം ലൈറ്റാണ്. ഇതാണ് ഷെയ്ഡ്, കണ്ടില്ലേ? ഇത് എൻ്റെ സ്കിന്നിന് പറ്റിയ ഷെയ്ഡല്ല, പക്ഷേ ഇത് ഭയങ്കര ബട്ടറി സോഫ്റ്റാണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോമ്പാക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫെയർ ആയിട്ടുള്ള സ്കിൻ ടോണൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോമ്പാക്റ്റ് യൂസ് ചെയ്യാം. ഇത് വന്നിട്ട് ഷെയ്ഡ് ബേജ് 3 ആണ്. എന്നിട്ടും എനിക്കിത് ലൈറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് കുറച്ചും കൂടി ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു കോമ്പാക്റ്റ് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ സാധാരണ നമ്മുടെ പണ്ട് തൊട്ടേ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐ ലൈനർ, അതാണിത്. ഡാസ്ലറിൻ്റെ ഒരു ഐടെക്സ് ഡാസ്ലറിൻ്റെ ഒരു ലിക്വിഡ് ലൈനറാണ് ഞാനിപ്പോൾ അതാണ് ഇട്ടേക്കണത്. നന്നായിട്ട് നമ്മുടെ കണ്ണിൽ നിൽക്കും, ഒരുപാട് നേരത്തേക്ക് നിൽക്കും. പിന്നെ ഇത് വിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വിങ് ഞാൻ പുറത്തു പോയപ്പോഴത്തേക്ക് ഇട്ടതാണ്, ഞാൻ പുറത്തു പോയിട്ട് വന്നതാണ് കേട്ടോ. പുറത്തു പോയപ്പോഴത്തേക്കും ഇട്ടതാണ്, അതേപോലെ തന്നെ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഞാനൊരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പോയതാണ് ഐ ലൈനറൊക്കെ ഇട്ടിട്ട്. ഇപ്പം സമയം 7 മണിയായി, ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ കണ്ണിലിത് നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കത് മനസ്സിലല്ലോ എത്രത്തോളം അത് ലാസ്റ്റ് ചെയ്യണുണ്ടെന്ന്. ഉണ്ടല്ലേ, വിങ് ഇപ്പോഴും ഉണ്ട്. സാധാരണ നമ്മൾ വിങ് വരക്കുമ്പോൾ പെട്ടെന്ന് സ്മജ്ജായി പോവും, അത് ഓയിലി സ്കിന്നാണെങ്കിൽ പ്രത്യേകിച്ച്, പക്ഷേ എൻ്റെ ഇത് പോയിട്ടൊന്നുമില്ല. പിന്നെ അതും നല്ല അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. പിന്നെ ഒരടുത്ത സംഭവം വന്നിട്ട് കാജലാണ്. കാജൽ ഞാനെടുത്തേക്കുന്നത് ഈ എലൈറ്റിൻ്റെ ഒരു കാജലാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒട്ടും ക്രീമി ആയിട്ടുള്ളതല്ല, പക്ഷെ നമ്മൾ എഴുതി കഴിയുമ്പോൾ നമ്മുടെ കണ്ണിങ്ങനെ അടക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ സ്റ്റിക്കി ആവണ പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ചിലർക്ക് അത് കംഫർട്ടബിൾ ആയിരിക്കില്ല, പക്ഷെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും, ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും ഒന്ന് യൂസ് ചെയ്യാവുന്ന ഒരു കാജലാണിത്. പിന്നെ അത് സ്മഡ്ജ് ആവുകയൊന്നുമില്ല, നമ്മൾ സ്മഡ്ജ് ആക്കിയാലാവും, അല്ലാതെ സ്മഡ്ജ് ഒന്നും ആവില്ല. നല്ലൊരു കാജലാണ്, അഫോർഡബിളാണ്, എന്തായാലും നിങ്ങൾക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ അടുത്തത് വന്നിട്ട് ഐബ്രോ പെൻസിൽ. ഐബ്രോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷേ എനിക്കിഷ്ടമല്ല. എനിക്ക് പേഴ്സണലി ഐബ്രോസ് ചെയ്യാൻ ഒട്ടും ഇഷ്ടമല്ല. ഞാൻ ത്രെഡ് ചെയ്യാറില്ല, ഐബ്രോസ് ഫില്ലും ചെയ്യാറില്ല. പക്ഷേ എനിക്ക് യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഐബ്രോ പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ്. ഇത് നമ്മുടെ ബ്ലൂ ഹെവൻ്റെ ആണ്, ബ്ലൂ ഹെവൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ്. ഇത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതൊരു സ്ലാൻഡിങ് പോലെയുള്ളതാണ്. ഇതാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യാറ്, ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇതാണ് നല്ലൊരു അഫോർഡബിളും ആണ്, അതേപോലെ തന്നെ നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്യും ചെയ്യും. ഉണ്ടല്ലേ, പക്ഷേ ഈ ഐബ്രോ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് പിഗ്മെൻറ്റേഷൻ ആവശ്യമില്ല, ഒരുപാട് കളർ നമുക്ക് ആവശ്യമില്ല. അങ്ങനെ ആകുമ്പോഴത്തേക്കും തിരികുമൊക്കെ വല്ലാതിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റ് ഷെയ്ഡൊക്കെ മതി. ഞാനിപ്പോൾ എടുത്തിരുന്നത് ഗ്രേ ആണ് കേട്ടോ, ബ്രൗൺ അല്ല ഞാൻ എടുത്തേക്കുന്നത്, ബ്രൗൺ എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഗ്രേ ആണ് എടുത്തത്. ഗ്രേ ഇട്ടിട്ടും ഒരു നാച്ചുറൽ ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അടുത്ത ഒരു, ഞാൻ എപ്പോഴും മസ്കാര വാങ്ങിക്കുമ്പോഴത്തേക്കും ഞാൻ വാങ്ങിക്കുന്നത് ബ്ലൂ ഹെവൻ്റെ മസ്കാരയാണ്. കാരണം ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്, നമുക്കൊരു ബിലോ 100 rupees എന്തായാലും ഓഫറിൽ നമുക്ക് കിട്ടാറുണ്ട്. ഈ ഒരു മസ്കാര നല്ലൊരു മസ്കാരയാണ്. ഇതിൻ്റെ വോണ്ട് കണ്ടില്ലേ, നല്ലൊരു ചെറിയൊരു സ്ലാൻഡിങ് പോലെ ഉണ്ട്, ഇങ്ങനൊരു അങ്ങനെയുണ്ട്. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. പിന്നെ ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ വോണ്ടാണ്. ഇതിന് നന്നായിട്ട് വർക്ക് ചെയ്യാനും പറ്റും. ഇത് വെച്ചിട്ട് നന്നായിട്ടൊരു 2-3 coat ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല പോലെ നിൽക്കും നമ്മുടെ എന്താണ് ഐലാഷസൊക്കെ. ഓക്കെ, പിന്നെ അടുത്തത് വന്നിട്ട് ഞാനൊരു സംഭവം കാണിച്ചു തരാം. അത് നമുക്ക് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം ഇതാണ്, ഈ ഒരു ഐഷാഡോ ആണ്. ഈ ഐഷാഡോ വന്നിട്ട് നമ്മുടെ വെറ്റൻ വൈൽഡിൻ്റെ ഒരു ഐഷാഡോ കോഡാണ്. ഓക്കെ, ഇതാണ് ഐഷാഡോ കോഡ്. ഇതിൻ്റെ അകത്ത് ബ്രഷും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഈ ഐഷാഡോ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതിൻ്റെ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്, അല്ലാതെ യൂസ് ചെയ്യാം. എന്നാലും ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ളതാണ്. ഇവിടെ അതിൻ്റെ ഒരു ട്യൂട്ടോറിയലും കൊടുത്തിട്ടുണ്ട് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ചിലർക്ക് എന്താണ് ഐലിഡ് എന്താണെന്ന് അറിയാൻ പറ്റില്ലായിരിക്കും, ചിലപ്പോൾ ബ്രോബോൺ എന്താണെന്ന് അറിയാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഇവിടെ നമ്പറും
പിന്നെ അതേപോലെ തന്നെ ഷെയ്ഡും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തും എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അവിടെ കണ്ടില്ലേ, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര സുഖമായിരിക്കും. ഇതിന് ഭയങ്കര കുഞ്ഞുമാണ്. പിന്നെ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് ഇത് ബ്ലാക്കാണ്, പിന്നെ ഒരു ഒരു ഗ്ലിറ്ററി ഷെയ്ഡും ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻ ആണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം നമുക്ക് ഐലൈനറിന് പകരം ഇടാം. ജസ്റ്റ് ഒരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ, നൈറ്റ് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഇടാം, ഒന്ന് ഒത്തിരി തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ഷെയ്ഡ്, ഈ ഒരു ഷെയ്ഡ് നമുക്ക് ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യാം. നല്ല പൗഡറി ഫിനിഷാണ്, കണ്ടില്ലേ. അപ്പം നമുക്കിത് ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് സെപ്പറേറ്റ് ഒരു ഹൈലൈറ്റർ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിൻ്റെ അകത്തു നിന്ന് തന്നെ ഹൈലൈറ്ററായി, അതുപോലെ തന്നെ നമ്മുടെ ഐ ഷാഡോമായി. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഈ ബ്ലാക്ക് വേണമെങ്കിൽ നമുക്ക് ഐലൈനറിന് പകരം യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഓൾ ഇൻ വൺ ആണ്, അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. ഈ വെറ്റൻ വയലിൻ്റെ ഈ ഒരു കോഡ് പല പല വേരിയൻ്റ് ഉണ്ട്, ഞാനിപ്പോൾ എടുത്തേക്കണ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടേക്കണം, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാമല്ലോ. പിന്നെ ഉള്ളതും അടുത്തതും ഞാൻ എടുത്തേക്കുന്നത്, നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റൊന്നും വാങ്ങിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടൊരു സംഭവമാണ് ഇതേപോലത്തെ ഒരു പാലറ്റ്. ഇത് തന്നെ വാങ്ങിക്കണം എന്നില്ല, നിങ്ങൾക്ക് പാലറ്റ് വാങ്ങിച്ചാൽ നല്ലതായിരിക്കും. ഇത് ലിപ്സ്റ്റിക്കിൻ്റെ പാലറ്റാണ്, സോറി ലിപ് പാലറ്റാണ്, ലിപ്സ്റ്റിക്കിൻ്റെ അല്ല, ലിപ് പാലറ്റാണ്. ഇതിൻ്റെ അകത്ത് വന്നിട്ട് മൂന്ന് ഷെയ്ഡ്സ് ഉണ്ട്. ഒന്ന് നല്ലൊരു ന്യൂഡ് ഷെയ്ഡ്, ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് നമുക്ക് ഫെയർ ആയിട്ടുള്ള, നല്ല ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഷെയ്ഡാണിത്. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മളുടെ പൊതുവേ നമ്മുടെ കേരളത്തിലുള്ള ആരും ഇങ്ങനത്തെ ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. അതേസമയം ഈ എന്താ പറയുക, നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ബ്രൈറ്റ് ഷെയ്ഡൊക്കെ യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഉള്ളതൊരു മെറൂൺ ഷെയ്ഡാണ്, പക്ഷേ ഇത് ലിപ്സ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു ഡാർക്ക് റെഡ് അങ്ങനത്തെ ഒരു ഷെയ്ഡ് പോലെ വരുള്ളൂ. ഓക്കെ, ഇതേപോലത്തെ ഒരു ലിപ് പാലറ്റ് നമുക്ക് വാങ്ങിക്കാം. ഇത് വാങ്ങിക്കുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇത് തന്നെ ബ്ലഷായിട്ട് അപ്ലൈ ചെയ്യാം, അതായത് ക്രീം ബ്ലഷ്. ഓക്കെ, ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. നമ്മളിത് ജസ്റ്റ് എടുത്തിട്ട് നമ്മളുടെ ഇവിടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ നല്ലൊരു എന്താ പറയുക, നാച്ചുറൽ ഫിനിഷ് ഉണ്ടാകും. പിന്നെ അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ലിപ്പിനെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രഷാണിത്. നമുക്ക് നന്നായിട്ട് ഇങ്ങനെ വരക്കാനൊക്കെ പറ്റും, നന്നായിട്ട് ഇങ്ങനെ വളയുന്ന ടൈപ്പാണ്, നല്ല രസമാണ് കേട്ടോ അതൊക്കെ യൂസ് ചെയ്യാൻ. ഒരുപാട് പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ സംഭവങ്ങളും അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് വാങ്ങിക്കാം. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ബ്രഷ് അങ്ങനെ റെക്കമെൻഡ് ചെയ്യണില്ല, കാരണം എനിക്കും ബ്രഷ് വെച്ചിട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് അറിയില്ല. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ് ഇതേപോലത്തെ ബ്യൂട്ടി സ്പഞ്ച്, അതായത് മേക്കപ്പ് സ്പഞ്ച്. ഇത് അവർ ഹുഡാ ബ്യൂട്ടിയെന്ന് എഴുതിട്ടുണ്ട്, പക്ഷേ ഇത് ഹുഡാ ബ്യൂട്ടിയുടെയെന്നല്ല, നമുക്ക് സാധാരണ ഷോപ്പുകളിൽ വാങ്ങിക്കാൻ കിട്ടും. അതെ, ഇങ്ങനത്തെ ഒരു ഒരു സ്പഞ്ച്. ഇത് ഭയങ്കര സാധാരണ നമ്മൾ യൂസ് ചെയ്യണ അങ്ങനെ സ്പോഞ്ചല്ല, ഇതൊരു കുറച്ചും കൂടി തിക്കായിട്ടുള്ളതാണ്. ഇത് നന്നായിട്ട് നനക്കണം, നന്നായിട്ട് വെള്ളം ഒഴിച്ച് നനച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല വലുതാവും, ഇത്ര ആവില്ല എന്നാലും ഇത്തിരി കൂടെ വലുതാവും. വലുതായി കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് വെള്ളം കളയണം, എന്നിട്ട് നമ്മൾ ഫൗണ്ടേഷനെല്ലാം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ നാച്ചുറലായിട്ടിരിക്കും നമ്മുടെ ഫേസിൽ മേക്കപ്പ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും. അങ്ങനെയാണ് ഈ വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ അപ്ലൈ ചെയ്യണത്, അതുകൊണ്ടാണ് അവരുടെ ഫേസിൽ ആ മേക്കപ്പ് നല്ല ഭംഗിയായിട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇതൊരെണ്ണം വാങ്ങിക്കുക, ഇത് കഴിഞ്ഞിട്ട് ഇത് വെച്ച് വർക്ക് ചെയ്യുക. നമുക്ക് ഈ കോർണർ വെച്ചിട്ട് നമുക്ക് ഈ ഈ ഏരിയയിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് ബ്രഷ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ആമസോണിൽ ഇഷ്ടംപോലെ നല്ല നല്ല ബ്രഷുകൾ വാങ്ങിക്കാൻ കിട്ടും, അപ്പോൾ ഏതെങ്കിലും ഒരു ബ്രഷ് യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചേക്കണത്, അല്ല കാണിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചേക്കണത്. അപ്പം ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ഐറ്റംസൊക്കെ തന്നെയാണിത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയും കാണുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്ത് പറയുക, നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. അപ്പോഴാണ് എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.